Oscar'a kadar pıdır gibi dinleniyor. En arka sakın ol. Adana. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിപ്പോൾ യൂട്യൂബിൽ ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ കാര്യമെടുത്താൽ മല്ലു ട്രാവലർ, ഈപ്പിൾ ജെറ്റ്, ടെക് ട്രാവൽ അനി ഈ മൂന്ന് പ്രമുഖ ചാനലുകളാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലും വരുമാനത്തിൻ്റെ കാര്യത്തിലും വ്യൂവേഴ്സിൻ്റെ കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഈ മൂന്ന് ചാനലുകൾക്കും ഉണ്ടായ അതിവേഗ വളർച്ചയുടെ ഒരു പ്രധാന ഘടകം ഈ മൂന്ന് പേർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു മത്സരവും സൗഹൃദവും ശത്രുതയും എല്ലാം കൂടി കൂടിയാണ്. അതായത് ഇവർ തമ്മിൽ എപ്പോഴും പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വലിയ വിവാദമായി മാറുകയും അതിലൂടെ ഇവർ തമ്മിലുള്ള ബന്ധം ഉലയുകയും ചെയ്യുന്നതൊക്കെ ഇവരുടെ ചാനലുകളെ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. എന്തായാലും ഇന്നത്തെ മല്ലു ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിൽ ബീബുൾ ജെറ്റിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് മല്ലു ട്രാവലർ ഒരു പുതിയ ഫീമെയിൽ വാൻ ലൈഫ് നടത്തുന്ന ചാനലിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ അവസാനമാണ് മല്ലു ട്രാവലർ ബീബുൾ ജെറ്റിനെ പേരെടുത്ത് പറയാതെ വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇഷ്യൂ പറഞ്ഞു അല്ല, ഇഷ്യൂ ഞാൻ പറഞ്ഞില്ല, പക്ഷെ ആ ഇഷ്യൂവിന്റെ പേരില് ഞാൻ ഇപ്പോഴും ഞാൻ കത്തിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ തെറി വെക്കുന്നുണ്ട് സമൂഹത്തിന് മുമ്പില്. പക്ഷെങ്കിൽ കാര്യം കാണുമ്പോൾ ഒഴിവാക്കുന്ന ആ ഒരു കൂട്ടത്തിൽ എന്നെയും പെടുത്തിട്ട് ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നെ ഒഴിവാക്കി. ആ ഒരു വിഷയത്തിന് ശേഷം പിന്നെ എന്നെ ചവിട്ടിയം കിട്ടാൻ ഞാനൊരു ഒരു ബന്ധമില്ല. പിന്നെ അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിച്ചിട്ട് അടുത്തയാളൊപ്പം അങ്ങ് പോയി. അപ്പൊ എന്താ സംഭവിച്ചത്, ഞാനൊരു കരിയില പോലെ അല്ലെങ്കിൽ ചവിറ്റോട്ടയിൽ വീണ ഒരുത്തിന്റെ അവസ്ഥയായി. ഇപ്പോഴും മലയാളികൾ ഞാൻ കേരളം കത്തിക്കാൻ പോയി ഗൈസ് എന്ന കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇപ്പോഴും കളിയാക്കുന്നത്. സത്യത്തിൽ ഞാൻ ആ കൂട്ടത്തിൽ ഇല്ല, സഹായിക്കാൻ പോയിരുന്നു എന്നത് ശരിയാണ്. സത്യാവസ്ഥ അറിഞ്ഞ് ഞാൻ പിൻവാങ്ങി, അവരെന്നെ ചവിട്ടി അങ്ങ് വിട്ടു. ഒരു കോണ്ടാക്ടും ഇല്ല, അതാണ് സത്യം. ഓക്കെ, വേറെന്താ പറയാം, വേറൊന്നും പറയാനില്ല. ഒരുപാട് നന്ദി. അപ്പൊ ഇവിടെ മല്ലു ട്രാവലർ പറയുന്നത് പറയാതെ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. അതായത് സുജിത് ഭക്തനുമായിട്ടുള്ള വിവാദത്തിൽ മല്ലു ട്രാവലറിന്റെ സഹായം ഈബിൾ ജെറ്റ് തേടിയിരുന്നു. അവർ തമ്മിൽ ഒരുമിച്ച് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഈബിൾ ജെറ്റ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് മല്ലു ട്രാവലർ പറയുന്നത്. ഇവിടെ പ്രധാനമായും മല്ലു ട്രാവലർ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഈബിൾ ജെറ്റ് കാര്യം കണ്ടു കഴിഞ്ഞാൽ ആളുകളെ ഉപേക്ഷിച്ച് വേറെ ആളുകളുടെ കൂടെ പോകുന്നു എന്നുള്ള ഒരു വലിയ ആക്ഷേപമാണ് ഈ മല്ലു ട്രാവലർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ താൻ ഈ ബുൾജെറ്റിന്റെ പക്ഷത്തല്ല നിൽക്കുന്നത് എന്ന് തുറന്ന് പറയാതെ പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് മല്ലു ട്രാവലർ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ബുൾജെറ്റും ഒരു ദിവസം മുമ്പ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് കൂടെ ഓടാൻ ആളില്ലെങ്കിൽ മത്സരമില്ല, മത്സരമില്ലെങ്കിൽ വിജയമില്ല, വിജയമില്ലെങ്കിൽ ഞങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ബുൾജെറ്റും ഒരു കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് ഒരു മത്സരം ആണ് തങ്ങളുടെ ചാനലിനെ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ബുൾജെറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പം ഈ ബുൾജെറ്റ് ആയാലും മല്ലു ട്രാവലർ ആയാലും രണ്ടുപേർക്കും ഒരു കാര്യം വ്യക്തമായി അറിയാം. അതായത് ഒരു മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ചാനൽ വളർച്ച കൂടുതൽ വേഗത്തിലാവൂ. അതുകൂടാതെ ഒരു കോമ്പറ്റിറ്റീവ് അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഫാൻസിനെയും പ്രേക്ഷകരെയും തങ്ങളുടെ വീഡിയോകൾ കാണാൻ പ്രേരിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇങ്ങനെ ഒക്കെ ഒരു വിവാദം കൊളുത്തിവിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല, പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ അത് രണ്ടുപേരുടെ ചാനലിനും ഗുണകരമായിട്ട് ഭവിക്കുമെന്നുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടായിരിക്കണം ഈ ബുൾജെറ്റും മല്ലു ട്രാവലറും ഒരു പോർക്കളം തുറന്നിട്ട് തങ്ങളുടെ ഫാൻസിനെയും പ്രേക്ഷകരെയും ഒരു പുതിയ വിവാദത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ മച്ചന്മാർ രണ്ട് ദിവസം മുമ്പ് വളരെ വികാരഭരിതമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം അവർക്ക് ഒരുപാട് സ്ഥലത്തും ഭീഷണി വരുന്നു, അവരെ തെറി വിളിക്കുന്നു, അവർ എന്നിട്ടും അവരെ കമൻറ്റ് ബോക്സ് അവർ ഓഫ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് അവരുടെ നന്മയും. കാരണം പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, ശത്രുക്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മളിതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ
ഒരു യോദ്ധാവാകുന്നത്. അല്ലാതെ ഇതൊക്കെ പേടിച്ച് ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു തെറി അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് തെറി പറയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ പറ്റുകയില്ല. കാരണം എൻ്റെ ഈ ഇതിൻ്റെ അടിയിൽ തന്നെ ഒത്തിരി ആൾക്കാർ വന്ന് എന്തൊക്കെ നെഗറ്റീവ് അടിക്കുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളുടെ നേരായ വഴിക്ക് നമ്മൾ പോകുന്നു, അത്രമാത്രമാണ്. ഇപ്പോഴും അവരെ പാൽക്കുപ്പികൾ എന്ന് പറഞ്ഞ് കളിയാക്കുകയും അതുപോലെ തന്നെ എപ്പോഴാണ് കേരളം കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഇതിലൊക്കെ അസൂയ പൂണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അതായത് ഇവരെ തകർക്കുന്നതിന് വേണ്ടി മാത്രം ഒരുപാട് ഗ്രൂപ്പുകൾ, അതായത് വാട്സാപ്പിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഒരു മാധ്യമത്തിലായാലും ഒരുപാട് ഗ്രൂപ്പുകൾ ഇതിലുണ്ട്. കാരണം ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഇതൊക്കെ പോകുന്നത്. കാരണം ഈ ഗ്രൂപ്പിൽ നിന്നും ഇവർക്ക് ഏതൊക്കെ ക്യാപ്സ്യൂളാണ് കൊടുക്കേണ്ടത് എന്ന് വരെ പറയുന്നുണ്ട്. ക്യാപ്സ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്കെതിരെ പ്രയോഗിക്കേണ്ട ഓരോരോ വാക്കുകൾ, അത് ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ ഇവരുടെ ഗ്രൂപ്പുകളിലുണ്ട്. ഈ ഗ്രൂപ്പാണ് ശരിക്ക് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പെട്ടെന്ന് കൂട്ടുകയും പെട്ടെന്ന് കുറക്കുകയും ചെയ്യുന്നത്. കാരണം അവർക്ക് അതിനുള്ള കഴിവുണ്ട്. കാരണം ഈ ഗ്രൂപ്പിൽ ഏകദേശം ഒരുപാട് പേര്, ഏകദേശം 1000-ത്തിനടുക്കെ പേർ ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം 4 ഗ്രൂപ്പോളമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവർക്കെതിരെയുള്ള ഗ്രൂപ്പ് തന്നെയാണിത്. കാരണം ഇവരെ എങ്ങനെയെങ്കിലും തകർക്കുക, ഈ ബുൾജെറ്റിനെ തകർക്കുക എന്ന് തന്നെയാണ് ഈ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവരുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഒരുത്തനും ഈ കമൻറ്റിൽ നിന്ന് ഒരുത്തനും പ്രൊഫൈൽ പിക്ചറില്ല. കാരണം തലയില്ലാതെ ബ്ലാങ്കായിട്ട് വരുന്ന കമൻറ്റുകളാണ് കൂടുതൽ. ഏതായാലും അവർ അവരുടെ തെളിവുകൾ തുടരട്ടെ. നമ്മൾ കമൻറ്റ് ബോക്സുകളൊന്നും ഓഫ് ചെയ്യാനും പോകുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളത്ര തെളിവുകൾ തുടങ്ങട്ടെ, നമുക്കത് കേട്ടുകൊണ്ടിരിക്കാം. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ ബുൾജെറ്റ് നെപ്പോളിയൻ വന്നിട്ട് ഏകദേശം 1 വർഷമാകുന്നുണ്ട്. ഈ 1 വർഷത്തിൽ വിധി ഇപ്പോൾ അടുത്തു തന്നെ വരുമെന്നാണ് പറയുന്നത്. ഏതായാലും വിധിയിൽ ഈ ബുൾജെറ്റ് നെപ്പോളിയൻ കിട്ടിക്കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് ആ 1-ാം വാർഷികത്തിനോ ഇല്ലെങ്കിൽ ന്യൂ ഇയറിനോ നമുക്ക് വലിയൊരു സർപ്രൈസ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സർപ്രൈസിന് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ഒരു സർപ്രൈസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ശത്രുക്കളുടെ കുരു പൊട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവർ ഇനി ഇവരുടെ യാത്ര വേറെ ലെവലിലാകും. കാരണം വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ കേരളത്തെ പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും കൊടുത്ത് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഇനി ഈ ബുൾജെറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള എല്ലാ പ്ലാനിങ്ങുകളും തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ബുൾജെറ്റിൻ്റെ ഒരു പവർ, അതാണ് ഒരു പവറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച്, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ. അതാണ്.